Durnada Matapali, Mandapumai Bentapata, Janagi Prakshobum, Shaktamai Sahajitil in the Sarvakshiyogam Jirum, Ujikirandamanikil, Mavilikira Taluk, official chair in the Sarvakshiyogatil, Mantri P. Prasadam, Revenue Mantri K. Rajanapangakum, Adesamayam, Pradeshavasikal de Kandil Pudidanula Tantramana Sarvakshiyogamanam, Aropamata. Sarkar and Madiodula, Matapali, Palamel, Malayalam, and Mandapur, Janagi, Pratisheta Tetrana, Nirti Vichirikiana, Sarvakshiyogam Nadakkunna Innuvareyanu, Mannedupu Nirti Vechirikkunnathu. Vivitha Vakuppukalude Angeekarathodeyanu, Mattappally Malayil Ninnu Police Sahayathode Kararukar, Mannedupu Thudarunnathu. Pradeshavasikalude Pradishethathinidayilum, Kazhinja Divasam Police Sahayathode Kararukaran Mannu Kondupoyirunnu. Mannedupinu Anumathi Nalkiya Shesham, Sarvakshiyogam Ulppede Vilichu Janangale Kabalippikkunna Sameepanamanu, Sarkar Nooranadu Nadappakkunnathennanu Aaropanam. സമരം നയിക്കാനെത്തിയ മാവേലിക്കര എംഎൽഎ അരുൺകുമാറിനും സമരത്തിൽ നിന്ന് പിന്മാറാൻ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നാണ് സൂചന. 2008ൽ പുലിക്കുന്നുമലയിൽ നിന്ന് മണ്ണെടുക്കാൻ ശ്രമമുണ്ടായപ്പോഴാണ് പാലമേൽ പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അന്ന് കോടതി ഈ മലകളെക്കുറിച്ച് പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ്. പാലമേൽ പ്രദേശത്തെ കുന്നുകളും മലകളും സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ആകെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുമെന്നും ശുദ്ധജലക്ഷാമത്തിനും പ്രളയത്തിനും കാരണമാകുമെന്നും അന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ റിപ്പോർട്ടിന്മേൽ സർക്കാർ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. മണ്ണെടുപ്പ് പ്രശ്നം വീണ്ടും ഉയർന്നപ്പോൾ 6 മാസത്തിനകം ഈ റിപ്പോർട്ടിൽ നയം വ്യക്തമാക്കണമെന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. എന്നാൽ ഇതുവരെ അതിന് മറുപടി ഉണ്ടായിട്ടില്ല. പിന്നീടാണ് ദേശീയപാതാ വികസനം വരുന്നത്. ഇതിനായി മണ്ണെടുക്കണമെന്ന ആവശ്യവുമായി സ്വകാര്യ കമ്പനി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പെർമിറ്റുമായാണ് പാലമേൽ പഞ്ചായത്തിനെ സമീപിക്കുന്നത്. മണ്ണെടുക്കാനുള്ള പെർമിറ്റും കൊണ്ടുപോകാൻ പോലീസ് സംരക്ഷണവും നൽകുമ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ് സംസ്ഥാന സർക്കാർ നൂറനാട് മെനയുന്നത്. ജനം, ആലപ്പുഴ.